നിയമലംഘകരെ കേരളം സംരക്ഷിക്കുന്നുവെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര. കേരളത്തിലെ എല്ലാ നിയമലംഘനങ്ങളും പരിശോധിക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മരട് കേസിൽ സർക്കാരിന്റേത് കുറ്റകരമായ അനാസ്ഥ എന്ന് സുപ്രീംകോടതി. മരടിലെ ഫ്ളാറ്റ് എപ്പോൾ പൊളിക്കുമെന്ന് ചീഫ് സെക്രട്ടറിയോട് ജസ്റ്റിസ് അരുൺ മിശ്ര. കേരളത്തിന്റെ നിലപാട് ഞെട്ടലുണ്ടാക്കുന്നു. കേരളത്തിന്റെ നിലപാട് എന്തെന്ന് സത്യവാങ്മൂലം കണ്ടാൽ അറിയാമെന്ന് ചീഫ് സെക്രട്ടറിക്ക് കോടതിയുടെ ശകാരം. ഫ്ളാറ്റ് ഉടമകളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിയമലംഘകരെ കേരളം സംരക്ഷിക്കുന്നുവെന്നും കോടതി. കേരളത്തിനായി രാജ്യം മുഴുവൻ ഒന്നിച്ചു നിന്നു. പ്രളയത്തിൽ എത്ര പേർ മരിച്ചു എന്നറിയില്ലേ എന്ന് കോടതിയുടെ ചോദ്യം. കേരളത്തിൽ പ്രളയ ദുരിതം നേരിട്ട എത്ര പേർക്ക് വീട് വച്ച് നൽകി? ഇനിയൊരു ദുരന്തമുണ്ടായാൽ ഫ്ളാറ്റിലെ 350 കുടുംബങ്ങളാവും മരിക്കുക എന്ന് നിരീക്ഷിച്ച കോടതി സർക്കാരിന് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവയെ മിണ്ടാൻ പോലും അനുവദിച്ചില്ല. സർക്കാരിന്റെ ഇത്തരം തീരുമാനങ്ങൾ കാരണമാണ് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്നും കേരളത്തിലെ എല്ലാ നിയമലംഘനങ്ങളും പരിശോധിക്കേണ്ടി വരുമെന്നും കോടതി. കേസിൽ വെള്ളിയാഴ്ച സുപ്രീംകോടതി വിധി പറയും. വിഷയത്തിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തുന്നുവെന്ന് വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട്. സർവകക്ഷി യോഗത്തിലെ പൊതുവികാരം അനുസരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത്. കേരളത്തിൽ പ്രളയമുണ്ടായത് കനത്ത മഴയെ തുടർന്ന്. അസമിലും മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പ്രളയമുണ്ടായത് തീരദേശ നിയമം ലംഘിച്ചിട്ടാണോ എന്ന് എ സി മൊയ്തീന്റെ ചോദ്യം. ഇത് കോടതിയും ശാസ്ത്രീയമായി പഠിക്കട്ടെ എന്നും മന്ത്രി. മഴയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആന്ധ്ര തീരത്തിനടുത്ത് കടലിൽ അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയോ അതിശക്തമായ മഴയോ ഉണ്ടാകും. നാളെ 4 ജില്ലകൾക്കും ബുധനാഴ്ച 8 ജില്ലകൾക്കും വ്യാഴാഴ്ച 9 ജില്ലകൾക്കുമാണ് ജാഗ്രതാ മുന്നറിയിപ്പ്. ഗുജറാത്ത് തീരത്തിന് സമീപ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൊടുങ്കാറ്റായി മാറുമെങ്കിലും നാളെ വൈകിട്ടോടെ ഒമാൻ തീരത്തേക്ക് നീങ്ങും. ഇത് കേരളത്തെ സ്വാധീനിക്കില്ല എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തോടെ ൾക്കും മുന്നറിയിപ്പില്ല. ഉച്ചവരെ പാലായിൽ നല്ല പോളിംഗ്. വിജയപ്രതീക്ഷ പങ്കുവച്ച് 3 മുന്നണികൾ. പാലായിൽ നിന്നും 100% താൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം പറഞ്ഞു. കൂവത്തോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്തിലാണ് ജോസ് ടോം വോട്ട് രേഖപ്പെടുത്തിയത്. ഉയർന്ന പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകുമെന്നും ജോസ് ടോം പറഞ്ഞു. നിലവിലുള്ള ചെയ്യാവുന്ന വോട്ടർമാരുടെ 90% ലോക്സഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ 2014 വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയാണ് 2019. പാലാ സെന്റ് തോമസ് എച്ച് എസ് എസിൽ വോട്ട് ചെയ്ത മാണിസാറിന്റെ ഭാര്യ കുട്ടിയമ്മയും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ആദ്യം വോട്ട് ചെയ്യാനെത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പനായിരുന്നു. ഒന്നാമനായി വോട്ട് ചെയ്യാനെത്തിയത് ഇത്തവണ താൻ ഒന്നാമതെത്തും എന്നതിന്റെ സൂചനയാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പറഞ്ഞു. ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇത്തവണ ഉയരുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരി പറഞ്ഞു. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തത് എൻ ഡി എക്ക് അനുകൂലമാകും. വോട്ടിംഗ് ശതമാനം ഉയരുന്നതും എൻ ഡി എക്ക് ഗുണകരമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നതെന്നും ഹരി പറഞ്ഞു. ഇത്തവണത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ വികസന അജണ്ട കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും ചർച്ചയായില്ല. ഇത്തവണ പാലായിലെ വികസനം ഒരു ചർച്ചയായി നമ്മൾ കൊണ്ടിരുന്നു. നമ്മുടെ അജണ്ടയിലേക്ക് കൊണ്ടുവന്ന അവസാന സമയമായപ്പോഴത്തേക്ക് ആ മുന്നണിയിലെ അപജയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വികസന അജണ്ട നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. 12 പഞ്ചായത്തുകളും പാലാ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ 176 പോളിംഗ് ബൂത്തുകളിലായി 179107 വോട്ടർമാരാണ് വിധി എഴുതുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. മറ്റു വാർത്തകളിലേക്ക്. മേയർ ബ്രോ കളത്തിലേക്ക്. ഉപതിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ട്. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രശാന്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തത്. നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. വി കെ പ്രശാന്തിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് മേയർ എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനവും യുവനേതാവ് എന്ന പരിഗണനയും കണക്കിലെടുത്ത്. സാമുദായിക സമവാക്യങ്ങൾ നോക്കാതെ ഒരു പരീക്ഷണമെന്ന നിലയിൽ പ്രശാന്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. ഈ വർഷത്തെ പ്രളയബാധിതർക്ക് സഹായം എത്തിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇതിന്റെ പേരിൽ വി കെ പ്രശാന്തിന് അഭിനന്ദനങ്ങളും ലഭിച്ചിരുന്നു. യുവജനങ്ങൾക്കിടയിൽ പ്രശാന്തിന് നല്ല പിന്തുണയുള്ളതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് ഒന്നാമനായി നൽകിയിരിക്കുന്നത് വി കെ പ്രശാന്തിന്റെ പേരും രണ്ടാമതായി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധുവിന്റെ പേരുമാണ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.